ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്മീസ് യമ്മി ടീൽസ്. അപ്പം ഇന്നൊരു പ്ലെയിൻ സൽന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ സൽനയുടെ ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ ഇത് കുറച്ച് സ്പൈസി ആയിരിക്കും, അത് മാത്രമല്ല മസാലയൊക്കെ കുറച്ചുകൂടെ കൂടി നിൽക്കുന്ന ഒരു റെസിപ്പി. അതിൽ നിന്ന് തന്നെ ഒരു ചൂടായ പാനിലേക്ക് ഞാൻ ഒരു ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, പിന്നെ ഒരു 3 ചെറിയ പട്ട, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ വറുത്തെടുത്ത് വെച്ച തേങ്ങയാണ് ഇതിലേക്ക് ഇടുന്നത്. അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം ഞാൻ ഓപ്ഷണലാണ്, നമുക്ക് നിർബന്ധമില്ല. ആ ഗ്രേവിക്ക് ഒരു തിക്കും ടേസ്റ്റും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബദാം തന്നെ വേണമെന്നില്ല, കാഷ്യൂ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ് ഇത് മിക്സിയിലേക്ക് മാറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സാദാ പച്ച തേങ്ങയും അരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതെടുത്ത അത്ര അളവിൽ തന്നെയാണ് തേങ്ങ, സാദാ പച്ച തേങ്ങ എടുത്തിരിക്കുന്നത്. രണ്ടും ഒന്നിച്ചാണ് ഇതിൽ നല്ലപോലെ അരച്ചെടുക്കുക, അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂണാണ് കടുക് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാളയും ചോപ്പ് ചെയ്തിടുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പച്ചമുളകുമാണ്. ഇതെല്ലാം ഒന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞ് ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഇടുന്ന ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല തന്നെ വേണമെന്നില്ല, വെജിറ്റേറിയൻകാർക്ക് ഗരം മസാല ഇട്ടാലും മതി. എനിക്കിതിലൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ഇടുന്നത്. ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മസാലയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളിത് മെയിനായിട്ട് പൊറോട്ട ചപ്പാത്തിക്കൊക്കെ പ്ലെയിനായിട്ട് കൂട്ടുന്ന ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയുമാണ്. ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഗ്രേവിക്ക് തിക്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളമൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇല്ലാതെ തന്നെ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടിയ കറി നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റേറിയൻകാർക്ക് ഇതൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം കുറച്ച് ഗരം മസാല മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചിക്കൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഞാനിതിട്ട് കൊടുക്കുന്നതാണ്. ചിക്കൻ്റെ ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ആക്കാം. അപ്പോൾ പ്ലെയിൻ സൽന ഇത്രയേ ഉള്ളൂ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കും പിന്നെ പൊറോട്ടയ്ക്കാണെങ്കിൽ വളരെ ബെസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.